എല്ലാവർക്കും സുഖമല്ലേ? വളരെ സന്തോഷത്തോട് കൂടിയാണ് ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് അറിയാമോ? എന്താ പറ? പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്. എല്ലാവരും നല്ല മാർക്കോട് കൂടിയാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് വലിയൊരു ക്ലാപ്പ്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് ലഭിച്ചിട്ടുള്ളൂ. അതൊരു കാര്യമാക്കാണ്ട് നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാം. പിന്നെ അധ്യാപകർ എത്ര ഭംഗിയായി പഠിപ്പിച്ചാലും തുടർന്ന് നിങ്ങൾ നടത്തുന്ന പഠനമാണ്, സ്വയം പഠിക്കുന്ന പഠനമാണ് ഏറെ പ്രധാനപ്പെട്ടത്. പഠനം ഒരു ശാസ്ത്രമാണെന്ന് കേട്ടില്ലേ? പഠനം ഒരു ശാസ്ത്രമാണ്, അതൊരു കലയാണ്. അപ്പോൾ ക്ലാസ് മുറിയിലെ പരിമിതമായ വൃത്തത്തിൽ നിന്നുകൊണ്ടുള്ള ഈ പഠനം ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ഉന്നതമായ വിജയം നേടാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ എന്താണ് വേണ്ടത്? അടുക്കും ചിട്ടയുമുള്ള ഒരു പഠന രീതി നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ പഠിക്കാൻ പഠിക്കാത്തതാണ് നമ്മുടെ പരാജയത്തിൻ്റെ കാരണം. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ഒരു ചുവടുവെപ്പ് ആരംഭിക്കാം. എന്താണ് ചുവടുവെപ്പ്? കൃത്യനിഷ്ഠയോടെ ഓരോ കാര്യവും ചെയ്തു തീർക്കുമെന്നും അതിനനുസരിച്ച് പഠനത്തെ രൂപപ്പെടുത്തുമെന്നും ഒരു ഉറച്ച തീരുമാനത്തിലെത്തിയാൽ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടാം. അപ്പോൾ നമ്മൾ മൂന്ന് പാഠം പൂർത്തിയായി കഴിഞ്ഞു അല്ലേ? അപ്പോൾ നാലാമത്തെ പാഠം തുടങ്ങാൻ പോവാം. നാലാമത്തെ പാഠം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കാഴ്ച കാണാം. അതൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ. സുന്ദരമായ ഒരു കാഴ്ച. Thank you.
നമുക്ക് ഒരു കവിത കേൾക്കാം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ സുന്ദരമായ കവിത നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് കുമാരനാശാന്റെ കുട്ടിയും തള്ളയും എന്ന കവിതയാണ് ട്ടോ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ ആ കവിതയിലും പ്രകൃതിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ട്ടോ എല്ലാവരും ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുന്നി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം തെറ്റി നിനക്കുന്നി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി അയ്യോ പോയി കൂടി കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ അയ്യോ പോയി കൂടി കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാൾവല്ല എന്നോ മലുണ്ണി പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ അമ്മത്തിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാമമ്മ ചെന്നാൽ നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം കവിത കേട്ടല്ലോ എല്ലാവരും എന്താണ് ആ കവിത നിങ്ങൾക്ക് മനസ്സിലായത് ഒരു കൊച്ചുകുട്ടിയുടെ സംശയമാണ് പൂക്കളിൽ നിന്ന് പൂമ്പാറ്റകൾ പറക്കുന്നത് കണ്ടിട്ട് അമ്മേ പൂക്കൾ ഇതാ പറന്നു പോകുന്നു ആ കുട്ടിക്കൊരു സംശയം പൂക്കൾ പറന്നു പോവുകയാണെന്നല്ലേ അപ്പൊ നിങ്ങളൊരു വീഡിയോ ഒരു കാഴ്ചയും കണ്ടു ഇതിൽ നിന്നൊക്കെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ പ്രകൃതിയെ കുറിച്ചും അതിലെ ജീവജാലങ്ങളെ കുറിച്ചും ഒക്കെയാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ പ്രകൃതിയിലെ പൂക്കളും അവിടെ ജീവിക്കുന്ന കൊച്ചു കൊച്ചു ജീവജാലങ്ങളും വിഷയമാക്കി ഒരു പാഠമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠം ചിത്രത്തിൽ നോക്കൂ ഇത് ആരാണെന്ന് ആരാണെന്ന് മനസ്സിലായോ മലയാളത്തിലെ പ്രസിദ്ധയായ ഒരു കവയത്രിയാണ് സുഗതകുമാരി പരിസ്ഥിതി പ്രവർത്തകയാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ സുഗതകുമാരിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പൊ പ്രകൃതിയിലെ പൂക്കളെ കുറിച്ചും അതിലുള്ള കൊച്ചു കൊച്ചു ചെടികളെ കുറിച്ചും ആ ചെടികളിൽ വസിക്കുന്ന കൊച്ചു കൊച്ചു ജീവികളെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു പാഠമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠം പാഠത്തിന്റെ പേരെന്താണെന്നറിയാമോ പാഠം വഴിയോര പൂക്കൾ ഇനി നമുക്ക് നമ്മുടെ പാഠം രചിച്ച സുഗതകുമാരിയെ ഒന്ന് പരിചയപ്പെടാം നിങ്ങൾ പാഠത്തിന്റെ ഹെഡിങ് എഴുതി ഡേറ്റ് ഒക്കെ ഇട്ട് പാഠത്തിന്റെ പേരെഴുതിയതിനു ശേഷം ഈ സുഗതകുമാരിയെ കുറിച്ച് നിങ്ങൾ എഴുതിയെടുക്കണം മലയാളത്തിലെ വളരെ പ്രശസ്തയായ കവയിത്രിയാണ് സുഗതകുമാരി അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ പ്രശസ്തമായ എന്നല്ല പ്രശസ്തയായ കവയിത്രിയാണ് സുഗതകുമാരി കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവും പ്രകൃതി സംരക്ഷണ സമിതിയുടെ സ്ഥാപക സെക്രട്ടറിയുമാണ് അവർ അവർ 1934 തിരുവനന്തപുരത്താണ് ജനിച്ചത് കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ് സാഹിത്യത്തിൽ അവർ നേടിയ പുരസ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം വയലാർ അവാർഡ് ആശാൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം ബാലാമണിയമ്മ അവാർഡ് സരസ്വതി സമ്മാൻ പത്മശ്രീ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇവരെ തേടിയെത്തി ഇപ്പൊ സാഹിത്യത്തിൽ ഇവർ നേടിയ പുരസ്കാരങ്ങൾ നിരവധിയാണ് അത് നിങ്ങൾ
ശ്രദ്ധിച്ച് എഴുതി വെക്കുക കേട്ടോ. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രകൃതി സംരക്ഷണ യജ്ഞങ്ങൾക്കുള്ള അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സംരക്ഷണം എന്ന് എഴുതി അവിടെ സംരം, അത് രം എന്ന് വട വേണ്ട, ര മാത്രം മതി. സംരക്ഷണ യജ്ഞങ്ങൾക്കുള്ള ആദ്യത്തെ ഇന്ദിരാഗാന്ധി പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡും ഇവർ നേടി. ഇനി അവരുടെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചാണ് പറയുന്നത്. അമ്പലമണി, രാത്രിമഴ, മണലെഴുത്ത്, മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, പാവം, മാനവ ഹൃദയം, ഇരുൾ ചിറകുകൾ, കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷപ്പച്ച, വാഴത്തേൻ, കാടിനുകാവൽ, ഇത്രയും കാര്യങ്ങൾ. അതായത് നോട്ട്ബുക്കിൽ പാഠത്തിൻ്റെ പേരെഴുതി, എന്നിട്ട് സുഗതകുമാരിയെ കുറിച്ച് എഴുതുക, എന്നിട്ട് അവർ നേടിയ അവാർഡുകളെ കുറിച്ച് എഴുതുക, എന്നിട്ട് അവരുടെ പ്രധാനപ്പെട്ട കൃതികളെക്കുറിച്ചും വൃത്തിയാക്കി എഴുതിയതിന് ശേഷം ആ പാഠഭാഗത്ത് പഠിച്ച പുതിയ പദങ്ങൾ എഴുതുക. സുഗതകുമാരി രചിച്ച പരിസ്ഥിതി, നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വളരെ രസകരമായ ഒരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള വഴിയോര പൂക്കൾ എന്ന പാഠം. അത് കാടിനു കാവൽ എന്ന ലേഖനത്തിൽ നിന്ന് എടുത്ത ഒരു പാഠമാണ്. അപ്പോൾ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയിലെ ജീവജാലങ്ങളെക്കുറിച്ചും കൊച്ചു കൊച്ചു പൂക്കളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ആ പാഠഭാഗം നമുക്കൊന്ന് വായിക്കാം. പാഠം ഒന്ന് നോക്കാം. പാഠഭാഗത്ത് ഒരു ചിത്രം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ചിത്രത്തിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? കുറേ പൂക്കളുണ്ട്, ഒരു മരമുണ്ട്. അതിൻ്റെ ആ പൂക്കളുടെയെല്ലാം ഭംഗി നശിപ്പിച്ചുകൊണ്ട് ഒരു റോഡ് ആ ഭാഗത്തുകൂടെ പോകുന്നുണ്ട്. അപ്പോൾ വികസനത്തിൻ്റെ പേരിൽ ആളുകൾ ഈ ചെറിയ പൂക്കളെയും ചെടികളെയും അതിൽ വസിക്കുന്ന ജീവജാലങ്ങളെയും ഒന്നും ശ്രദ്ധിക്കാതെ വികസനത്തിൻ്റെ പേരിൽ ഇതെല്ലാം നശിക്കുന്നതിനെ കുറിച്ചാണ് കാടിനു കാവൽ എന്ന പുസ്തകത്തിൽ സുഗതകുമാരി പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. വഴിയോര പൂക്കൾ. വികസനക്കാർ ടാറിടാൻ മറന്നുപോയ വഴിയോരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ഒന്ന് നിന്ന് കുനിഞ്ഞു നോക്കുക. നഗര മാലിന്യങ്ങൾക്കിടയിൽ പോലും അങ്ങിങ്ങു കാണാം. നാട്ടിൻ പുറങ്ങളിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പ്രകൃതി ഒരുക്കിയ പൂന്തോട്ടങ്ങൾ. അപ്പോൾ വികസനക്കാർ ടാറിടാൻ മറന്നുപോയ വഴിയോരങ്ങളിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒന്ന് കുനിഞ്ഞു നോക്കാൻ എന്താണ് സുഗതകുമാരി പറയുന്നത്? അപ്പോൾ കുനിഞ്ഞു നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? നഗരത്തിലെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട കൂമ്പാരങ്ങൾക്കിടയിൽ പോലും എന്താണുള്ളത്? ചെറിയ ചെറിയ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ചെടികളെ നമുക്ക് കാണാം. നാട്ടിൻ പുറങ്ങളിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പ്രകൃതി ഒരുക്കിയ ചെറു പൂന്തോട്ടങ്ങൾ. അപ്പോൾ നാട്ടിൻ പുറങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ പൂന്തോട്ടങ്ങൾ കാണാം. പാടത്തും പറമ്പിലുമൊക്കെ കുഞ്ഞു ചെടികളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ നമുക്ക് കാണാം. പേരില്ല പൂക്കൾ. വഴിയോര പൂക്കളെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? കുഞ്ഞു നോക്കി നിന്നിട്ടുണ്ടോ? ക്ഷമയോടെ സ്നേഹത്തോടെ അവയെയും അവയുടെ കൊച്ചു ലോകത്തെയും ഒന്ന് നോക്കിയറിയാൻ നിങ്ങൾക്ക് സമയമുണ്ടാകുമോ? അപ്പോൾ ചെറിയ വഴിയോരത്ത് കാണുന്ന കുഞ്ഞു ചെടികളെയും ആ ചെടികളിലുള്ള പൂക്കളെയും ഒക്കെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? എങ്കിൽ ഇതാ നോക്കിക്കാണുക. പുലർച്ചയ്ക്ക് വിടരുകയും വെയിലാകുമ്പോഴേക്ക് കൂമ്പുകയും ചെയ്യുന്ന അതിപേലവമായ അഞ്ചിതൾ പൂക്കളുണ്ട്. അപ്പോൾ പുലർച്ചയ്ക്ക് വിടരുകയും വെയിലാകുമ്പോഴേക്ക് കൂമ്പിപ്പോവുകയും ചെയ്യുന്ന വളരെ മനോഹരമായ, പേലവം എന്ന് പറഞ്ഞാൽ വളരെ മൃദുവായ അഞ്ചിതളുള്ള പൂക്കൾ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ട്. ഹൃദയഭാഗത്ത് ഇരുണ്ട ചുവപ്പ് കൊണ്ട് ഒരു പൊട്ട് തൊട്ടവ. ഇനി പ്രകൃതിയിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു പുഷ്പങ്ങളെ കുറിച്ചാണ് സുഗതകുമാരി പറയുന്നത്. ഹൃദയഭാഗത്ത് ഇരുണ്ട ചുവപ്പ് കൊണ്ട് ഒരു പൊട്ട് തൊട്ടവ. എന്ത് രസമാണല്ലേ! ഹൃദയഭാഗത്ത് ഇരുണ്ട ചുവപ്പ് കൊണ്ട് ഒരു പൊട്ട് തൊട്ട പോലെയുള്ള പൂവ്. അവ ചൂട് തട്ടിയാൽ ഉടൻ കണ്ണടച്ചുകളയും. പറയാനാവാത്തൊരു തെളിനീലയിൽ മുങ്ങിയ കുഞ്ഞു പൂക്കളുണ്ട്. നക്ഷത്രം പോലെയുള്ള കൊച്ചു വെളുത്ത പൂക്കളുണ്ട്. വയലറ്റും ചുവപ്പും നിറത്തിലുള്ളൊരു ചെറു ഗോപിക്കുറി പോലുള്ളവരുണ്ട്. അപ്പോൾ പൂക്കളുടെ വൈവിധ്യമാണ്, വിവിധ തരത്തിലുള്ള പൂക്കളെ കുറിച്ചാണ് ആദ്യത്തെ ഭാഗത്ത് തന്നെ നമുക്ക് സുഗതകുമാരി പരിചയപ്പെട്ടു തരുന്നത്. മുക്കുറ്റിയെ നിങ്ങൾക്കറിയാം, തീരെ ചെറിയ പൊന്മഞ്ഞ പൂക്കൾ. മുക്കുറ്റിയെ നിങ്ങൾക്കറിയാം, തീരെ ചെറിയ പൊന്മഞ്ഞ പൂക്കൾ. ഇതാ, ഇതാണ് മുക്കുറ്റി കേട്ടോ. തീരെ ചെറിയ പൊന്നിൻ നിറത്തിലുള്ള മഞ്ഞ പൂക്കളുള്ള ചെടിയാണ് മുക്കുറ്റി. നമ്മുടെ ഓണക്കാലത്ത് വളരെ വിശേഷമായ
മുക്കുറ്റിപ്പുറം അരിമണിയുടെ വലിപ്പത്തിലുള്ള ഇളം പച്ച പൂക്കളുള്ള ഒരു കൊച്ചു ചെടിയുണ്ട് ഇലക്കീടിൽ തരിമുത്ത് പോലെ പച്ചമണികൾ നിരത്തി വെച്ച കീഴാർ നെല്ലിയേയും നിങ്ങൾക്ക് പരിചയം കാണും ഇതാണ് കീഴാർ നെല്ലി നമുക്ക് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞ രോഗം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ഔഷധവീര്യമുള്ള ഒരു ചെടിയാണ് കീഴാർ നെല്ലി നിങ്ങൾക്ക് പരിചയം കാണും പക്ഷേ ആ പഞ്ചാരത്തരികൾ പോലുള്ള പൂക്കളുള്ള കുഞ്ഞിച്ചെടിയുടെ പേരെന്താണ് ഇളം റോസ് നിറത്തിലുള്ള അകത്തൊരു ചുവന്ന കുഞ്ഞു പൊത്ത് തൊട്ട പൂക്കളുള്ള ചെടിയോ മഞ്ഞപ്പച്ച നിറത്തിൽ പൂവിട്ട് നിൽക്കുന്ന ആ പുല്ലിൻ്റെ പേരെന്താണ് ഈ പടരുന്നത് കറുകയല്ലേ ഇതൊക്കെ പ്രകൃതിയിലെ കുഞ്ഞു കുഞ്ഞു ചെടികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് മുത്തങ്ങാപ്പുല്ലല്ലേ മുത്തങ്ങാപ്പുല്ലിന് നിറയെ വെൺമുത്തു പൂക്കൾ വിരിയുമെന്നറിയാമോ അപ്പോൾ മുത്തങ്ങാപ്പുല്ലിന് നിറയെ നല്ല വെണ്മയുള്ള മുത്തുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെടിയാണ് മുത്തങ്ങ ഇത് കൊടങ്ങലല്ലേ കൊടങ്ങലും ഒരു ഔഷധ ചെടിയാണ് മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ചെടി തൂവൽ പോലെ നീളൻ പൂങ്കുല ചൂടി നിൽക്കുന്ന പാവം പുല്ലുകളുണ്ട് നിലം പറ്റിക്കിടന്ന് വയലറ്റ് കുത്തുകൾ പോലെ പൂക്കൾ നിരത്തുന്ന ഒരു പടർപ്പൻ ചെടിയുണ്ട് പടർപ്പൻ ചെടി എന്ന് പറഞ്ഞാൽ വേലിക്ക മരത്തിൻ്റെ ചെടികളിലൊക്കെ പടർന്ന് പിടിക്കുന്ന വള്ളി ഞാൻ തൊട്ടയുടൻ എന്നെ പേടിച്ച് കൂപ്പിത്തൊഴുത് പിൻവാങ്ങിയ തൊട്ടാവാടിയുടെ പൂക്കൾ പിങ്ക് നിറമുള്ള അല്ലികൾ നിറഞ്ഞ മനോഹര ഗോളങ്ങളാണ് അപ്പോൾ തൊട്ടാവാടി ചെടിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം തൊടുമ്പോഴേക്ക് വാടിപ്പൂ അതിൻ്റെ ചെടി അതിൻ്റെ പേര് തന്നെ തൊട്ടാവാടി ഇതാ കണ്ടോ ഇതാണ് തൊട്ടാവാടി ചെടി ഇളം നിറത്തിലുള്ള റോസ് നിറത്തിലുള്ള ചെറിയ ഗോളങ്ങൾ പോലുള്ള പൂക്കൾ ഈ ചെടി തൊടുമ്പോഴേക്ക് തന്നെ ചെടി വാടിപ്പോവും ഞാൻ തൊട്ടയുടൻ എന്നെ പേടിച്ച് കൂപ്പി തൊഴുത് ഇപ്പോൾ കൈ കൂപ്പി തൊഴുത് അങ്ങനെ താഴ്ന്നു പോകും അങ്ങനെ പെട്ടെന്ന് വാടി പോവുകയാണ് കൂപ്പിത്തൊഴുത് പിൻവാങ്ങിയ തൊട്ടാവാടിയുടെ പൂക്കൾ പിങ്ക് നിറമുള്ള അല്ലികൾ നിറഞ്ഞ മനോഹര ഗോളങ്ങളാണ് വഴിച്ചെരിവിൽ കടും വയലറ്റ് നിറത്തിൽ പൂത്ത് ചമഞ്ഞു നിൽക്കുന്ന കദളിച്ചെടിയെ പൂ പറിക്കുന്ന പിള്ളേർക്കറിയാം അപ്പോൾ വഴിച്ചെരിവിൽ കടും വയലറ്റ് നിറത്തിൽ പൂത്ത് ചമഞ്ഞു നിൽക്കുന്ന കദളിച്ചെടിയെ പൂ പറിക്കുന്ന പിള്ളേർക്കറിയാം അപ്പോൾ പൂക്കൾ ഒരുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വയലറ്റ് നിറത്തിലുള്ള ഒരു ചെടിയുണ്ട് ആ വയലറ്റ് നിറത്തിലുള്ള പൂവുള്ളൊരു ചെടി അത് വേലിക്കരികിലാണ് ഉണ്ടാകുന്നത് പൂ പറിക്കുന്ന കുട്ടികൾക്കറിയാം പൂക്കളമൊരുക്കാൻ വേണ്ടത്ര വലിപ്പവും ചന്തവുമുണ്ടല്ലോ അവയ്ക്ക് പക്ഷേ സൂക്ഷിച്ചു നോക്കിയില്ലെങ്കിൽ മനസ്സിലാകാത്ത വിധം സൂക്ഷ്മമായി എന്നാൽ അഴകിൻ്റെ നിറബിന്ദുക്കളായി അഴകിൻ്റെ നിറബിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അഴക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വളരെ മനോഹാരിതയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു പുഷ്പമാണ് ആ ചെടി ആ പൂവ് കുഞ്ഞിതളുകൾ വിരിച്ച് സൂര്യനെ നോക്കി നിൽക്കുന്ന ആയിരം ആയിരം ചെറു പൂക്കളുണ്ട് അപ്പോൾ കുറഞ്ഞ ചെടികളെക്കുറിച്ചും കുറച്ച് പൂക്കളെക്കുറിച്ചും മാത്രമേ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ സൂര്യനെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന പ്രകൃതിയിൽ സൂര്യനെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന അനേകമായിരം ചെടികളുണ്ട് നമ്മുടെ പ്രകൃതിയിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾക്ക് അറിയില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ കുഞ്ഞിതളുകൾ വിരിച്ച് സൂര്യനെ നോക്കി നിൽക്കുന്ന ആയിരം ആയിരം ചെറു പൂക്കളുണ്ട് തെളിനീലയിൽ മുങ്ങിയ കുഞ്ഞു പൂക്കൾ പിന്നെ നക്ഷത്രം പോലുള്ള വെളുത്ത പൂക്കൾ ചെറു ഗോപിക്കുറി പോലെയുള്ളവർ പിന്നെ മുപ്പുറ്റിപ്പൂവ് പിന്നെ ചെറിയ ചെറിയ പൊന്ന് മഞ്ഞപ്പൂക്കൾ പൊന്നിറമുള്ള മഞ്ഞപ്പൂക്കൾ കീഴാർ നെല്ലി കറുക മുത്തങ്ങ പിന്നെ കൊടങ്ങൽ തൊട്ടാവാടി കദളിച്ചെടി പൂക്കളം ഒരുക്കാൻ തയ്യാറായി നിൽക്കുന്ന കദളിച്ചെടി അപ്പോൾ ഇന്നത്തെ പാഠം നമ്മൾ ഇത്ര വരെ മാത്രമേ പഠിക്കുന്നത് ഒന്നുകൂടി വായിക്കുക എല്ലാവരും ശ്രദ്ധിച്ച് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കും വികസനക്കാർ ടാറിടാൻ മറന്നുപോയ വഴിയോരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ഒന്നു നിന്ന് കുനിഞ്ഞു നോക്കുക നഗരമാലിന്യങ്ങൾക്കിടയിൽ പോലും അങ്ങിങ്ങു കാണാം നാട്ടിൻപുറങ്ങളിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട പ്രകൃതിയൊരുക്കിയ ചെറു പൂന്തോട്ടങ്ങൾ പേരില്ലാ പൂക്കൾ വഴിയോര പൂക്കളെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ കുനിഞ്ഞു നോക്കി നിന്നിട്ടുണ്ടോ ക്ഷമയോടെ സ്നേഹത്തോടെ അവയെയും അവയുടെ കൊച്ചു ലോകത്തെയും ഒന്ന് നോക്കിയറിയാൻ നിങ്ങൾക്ക് സമയമുണ്ടാകുമോ എങ്കിൽ ഇതാ നോക്കിക്കാണുക പുലർച്ചയ്ക്ക് വിടരുകയും വെയിലാകുമ്പോഴേക്ക് കൂമ്പുകയും ചെയ്യുന്ന അതിപേലവമായ അഞ്ചിതൾ പൂക്കളുണ്ട് ഹൃദയഭാഗത്ത് ഇരുണ്ട ചുവപ്പുകൊണ്ട് ഒരു പൊട്ടുതൊട്ടവ അവ ചൂട് തട്ടിയാൽ ഉടൻ കണ്ണടച്ചു കളയും പറയാനാവാത്തൊരു തെളിനീലയിൽ മുങ്ങിയ കുഞ്ഞിപ്പൂക്കളുണ്ട് നക്ഷത്രം പോലെയുള്ള കൊച്ചു വെളുത്ത പൂക്കളുണ്ട് വയലറ്റും ചുവപ്പും നിറത്തിലുള്ളൊരു ചെറുഗോപിക്കുറി പോലുള്ളവരുണ്ട് മുക്കുറ്റിയെ നിങ്ങൾക്കറിയാം
തീരെ ചെറിയ പൊന്മഞ്ഞ പൂക്കൾ, അരിമണിയുടെ വലിപ്പത്തിലുള്ള ഇളം പച്ച പൂക്കളുള്ളൊരു കൊച്ചു ചെടിയുണ്ട്. ഇലക്കീഴിൽ തരിമുത്തുപോലെ പച്ചമണികൾ നിരത്തിവെച്ച ഇഴാർ നെല്ലിയെയും നിങ്ങൾക്ക് പരിചയം കാണും. പക്ഷേ ആ പഞ്ചാരത്തരികൾ പോലുള്ള പൂക്കളുള്ള കുഞ്ഞിച്ചെടിയുടെ പേരെന്താണ്? ഇളം റോസ് നിറത്തിലുള്ള അകത്തൊരു ചുവന്ന കുഞ്ഞു കൊട്ടുതൊട്ട പൂക്കളുള്ള ചെടിയോ മഞ്ഞപ്പച്ച നിറത്തിൽ പൂവിട്ട് നിൽക്കുന്ന ആ പുല്ലിൻ്റെ പേരെന്താണ്? ഈ പടരുന്നത് കറുകയല്ലേ? അത് മുത്തങ്ങാപ്പുല്ലല്ലേ? മുത്തങ്ങാപ്പുല്ലിന് നിറയെ വെൺമുത്തു പൂക്കൾ വിരിയുമെന്നറിയാമോ? ഇത് കൊടങ്ങലല്ലേ? തൂവൽ പോലെ നീളൻ പൂങ്കുല ചൂടി നിൽക്കുന്ന പാവം പുല്ലുകളുണ്ട്. നിലം പറ്റിക്കിടന്ന് വയലത്ത് കുത്തുകൾ പോലെ പൂക്കൾ നിരത്തുന്നൊരു പടർപ്പൻ ചെടിയുണ്ട്. ഞാൻ തൊട്ടയുടൻ എന്നെ പേടിച്ച് പൂപ്പിത്തൊഴുത് പിൻവാങ്ങിയ തൊട്ടാവാടിയുടെ പൂക്കൾ പിങ്ക് നിറമുള്ള അല്ലികൾ നിറഞ്ഞ മനോഹര ഗോളങ്ങളാണ്. വഴിച്ചെരിവിൽ കടും വയലറ്റ് നിറത്തിൽ പൂത്ത് ചമഞ്ഞു നിൽക്കുന്ന കദളിച്ചെടിയെ പൂവ് പറിക്കുന്ന പിള്ളേർക്കറിയാം. പൂക്കളമൊരുക്കാൻ വേണ്ടത്ര വലിപ്പവും ചന്തവുമുണ്ടല്ലോ അവയ്ക്ക്. പക്ഷേ സൂക്ഷിച്ചു നോക്കിയില്ലെങ്കിൽ മനസ്സിലാകാത്ത വിധം സൂക്ഷ്മമായി, എന്നാൽ അഴകിൻ്റെ നിറബിന്ദുക്കളായി കുഞ്ഞിതുളകൾ വിരച്ച് സൂര്യനെ നോക്കി നിൽക്കുന്ന ആയിരം ആയിരം ചെറുപൂക്കളുണ്ട്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇൻഡെക്സ് പേജിൽ പാഠത്തിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഒന്നാമത്തെ പാഠം ഏതാണ്? കാട്ടിലെ കളി. രണ്ടാമത്തെ പാഠം സ്നേഹം ഒരു കുന്നോളം. മൂന്നാമത്തെ പാഠം വൈലോപ്പിള്ളി എഴുതിയ അരിയില്ലാഞ്ഞിട്ട്. ഇപ്പം നമ്മൾ എടുത്ത നാലാമത്തെ പാഠം എന്താണ്? വഴിയോര പൂക്കൾ. ഇത്രയും ഇൻഡെക്സ് പേജിൽ എല്ലാവരും വൃത്തിയാക്കി എഴുതി വെക്കണം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ ചെയ്യാനുള്ളത്, ആദ്യം പാഠത്തിൻ്റെ പേരെഴുതുക. ഡേറ്റ് ഒക്കെ ഇട്ട് പാഠത്തിൻ്റെ പേരെഴുതി, പാഠത്തിൻ്റെ ഹെഡിങ് എഴുതി കഴിഞ്ഞ ശേഷം സുഗതകുമാരിയെക്കുറിച്ച്, നമ്മുടെ പാഠം എഴുതിയ സുഗതകുമാരിയെക്കുറിച്ച് നിങ്ങൾ കാണുന്നത് കണ്ടത് എഴുതി. അത് കഴിഞ്ഞിട്ട് പുതിയ പദങ്ങളാണ് എഴുതാനുള്ളത്. എന്തൊക്കെയാണ് പുതിയ പദങ്ങൾ? ആദ്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വരച്ച് വെക്കണം, എന്നിട്ട് നോട്ട്ബുക്കിൽ വൺ ബൈ വണ്ണായി താഴെ താഴെ എഴുതണം. ഒന്നാമത്തെ പാഠം, ഒന്നാമത്തെ പദം വഴിയോരം, നഗരമാലിന്യം, നാട്ടിൻപുറം, ക്ഷമയോടെ, അതിപേലവം, അഞ്ചിതൾ പൂക്കൾ, ഹൃദയഭാഗം, നക്ഷത്രം, തെങ്ങാപുല്ല്, തൊട്ടാവാടി, മനോഹര ഗോളങ്ങൾ, കദളിച്ചെടി. അപ്പോൾ ഈ പദങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. അടുത്ത ദിവസം ക്ലാസ് വരുമ്പോൾ ഒരു ഡിക്റ്റേഷൻ ഉണ്ട്, എല്ലാ പദങ്ങളും പഠിക്കണം. പാഠഭാഗം നന്നായി മൂന്നോ നാലോ തവണ വായിച്ചിരിക്കണം. അടുത്ത ക്ലാസ് നമുക്ക് ഡിക്റ്റേഷൻ ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, എന്താണ്? ഒരു അസൈൻമെൻറ്റ് തന്നിട്ട് ആകെ അഞ്ചോ ആറോ പേര് മാത്രമേ എനിക്ക് അയച്ചു തന്നിട്ടുള്ളൂ. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു. ഇനിയും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം മിസ്സിന് ഫോണിലേക്ക് അയക്കുക അസൈൻമെൻറ്റ്. ഇനി നമുക്ക് ഡിക്റ്റേഷനോട് കൂടി അടുത്ത ക്ലാസ്സിൽ കാണാം.